പിന്നെ ഇവിടെ ഒരു ജോലി കിട്ടാൻ ഏത് വഴിക്ക് നീങ്ങണം? ദാ ആ വഴിക്ക്. ഗവൺമെന്റ് അംഗീകാരത്തോടെ ദേശത്തും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങൾ. എയർകോൺസ് ഐടിഐ വടകര. സംസ്ഥാന കൗൺസിൽ ആഹ്വാനമനുസരിച്ച് പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടകര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകരയിൽ പ്രകടനവും ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആർ ശശി ഉദ്ഘാടനം ചെയ്തു. പലസ്തീന്റെ ന്യായമായ വിഷയങ്ങളോ അവകാശങ്ങളോ ബഹുജന മധ്യേ അവതരിപ്പിക്കുന്നതിന് പകരം നിൽക്കക്കള്ളിയില്ലാതെ കഴിഞ്ഞ 75 വർഷക്കാലമായി തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം, പിതൃരാജ്യം അതുപോലും സ്ഥാപിക്കപ്പെടാതെ ഹതഭാഗ്യരുടെ നാടായി തീർന്ന ഇസ്രയേലിന്റെ പ്രശ്നം മനസ്സിലാക്കാതെ പ്രതിരോധത്തിനു വേണ്ടി ചെറുത്തുനിൽപ്പിനു വേണ്ടി നിൽക്കക്കള്ളിയില്ലാതെ കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി പാലസ്തീനിലെ ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പ്രസ്ഥാനം അയ്യായിരത്തോളം മിസൈലുകൾ ഇസ്രയേലിനെതിരെ തൊടുത്തുവിട്ടു. ഏതാണ്ട് 1400-ഓളം ആളുകൾ ആ മിസൈൽ ആക്രമണത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഈ ഒക്ടോബർ മാസം 7-ാം തീയതി അതാണ് ചരിത്രത്തിലെ പാലസ്തീൻ പ്രശ്നത്തിന്റെ പുതിയ അധ്യായം കുറിക്കപ്പെട്ട ദിനമെന്ന് വ്യാഖ്യാനിച്ച് ഈ മുസ്ലിം ഭീകര തീവ്രവാദ സംഘടന ഇസ്രയേലിനെതിരെ ഒക്ടോബർ മാസം 7-ാം തീയതി യാതൊരു ന്യായീകരണവുമില്ലാതെ നടത്തിയ കടന്നാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ അമേരിക്കൻ പിന്തുണയോടുകൂടി ഗാസ വളഞ്ഞുവെച്ച് ബോംബ് വർഷം നടത്തുന്നത് എന്നും ഈ പാലസ്തീൻ ഇസ്രയേൽ വിഷയത്തിലെ മുഖ്യ കുറ്റവാളി ഈ പാലസ്തീനും ഹമാസുമാണെന്ന് ചിത്രീകരിക്കുന്നതിനും നമ്മുടെ രാജ്യത്തടക്കം കൊണ്ടുപിടിച്ച പരിശ്രമം. മണ്ഡലം സെക്രട്ടറി എൻ എം ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി സുരേഷ് ബാബു, ആർ സത്യൻ, ഇ രാധാകൃഷ്ണൻ, പി സജീവ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് സി രാമകൃഷ്ണൻ, കെ കെ രഞ്ജീഷ്, പി കെ സതീശൻ, കെ എ സുരേന്ദ്രൻ, വി പി രാഘവൻ, ടി സി നിഷ എന്നിവർ നേതൃത്വം നൽകി. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ശരിക്കും ഉറക്കം വരാറേ ഇല്ലായിരുന്നു. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കൊയ്റോൺ നാച്ചുറൽ മാട്രസസ് വാങ്ങിച്ചോണ്ട് വന്നത്. ഇതിലുണ്ട് 100% ഓർഗാനിക് ഫാബ്രിക്സ്, 100% നാച്ചുറൽ ലാറ്റെക്സ്. സോ എനിക്ക് കിട്ടി 100% സുഖമായ ഉറക്കം.